അപ്പൂപ്പന് ബോധം തിരിച്ചു കിട്ടുന്നില്ലല്ലോ. ഞാൻ ഡോക്ടറിനെ വിളിക്കട്ടെ. അതെ, നമ്മൾ ഉടനെ ഡോക്ടറിനെ വിളിക്കുന്നതാ നല്ലത്. ഞാൻ അപ്പൂപ്പന്റെ ഇമേജിനെ ഫുൾ വെർച്വൽ വിഷനിൽ സ്കാൻ ചെയ്ത് കമ്പ്യൂട്ടറിൽ നോക്കാൻ പോവാ. ചുൽബുൾ, നമുക്ക് ഈ വെർച്വൽ വിഷൻ കണ്ടാൽ അപ്പൂപ്പന്റെ ബ്രെയിനകത്ത് എന്താ സംഭവിച്ചെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. റോബോ ബോയ് സ്യൂട്ട് ഓൺ. ഇനി നിന്റെ ഇമേജിന് എന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഞാൻ നിന്റെ ഒറിജിനൽ ഇമേജിനെ അബോധാവസ്ഥയിലാക്കിയിരിക്കുകയാണ്. നിനക്ക് എന്താ വേണ്ടത്? നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? എനിക്ക് നിന്റെ എല്ലാ ഐഡിയാസും വേണം. അത് നീ എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് പറയോ. ഞാനിപ്പോ അപ്പൂപ്പന്റെ ബ്രെയിൻ അകത്തേക്ക് ചെന്നേ പറ്റൂ. അതല്ലെങ്കിൽ മാഡ്മാക്സ് അപ്പൂപ്പനെ എന്ത് വേണമെങ്കിലും ചെയ്യും. ഷെടാ, പക്ഷേ അപ്പൂപ്പൻ എവിടെയല്ലേ ഉള്ളത്? അതെ, എനിക്കറിയാം ഇതാണ് ഒറിജിനൽ അപ്പൂപ്പൻ എന്ന്. ഒരു പക്ഷെ മാഡ്മാക്സ് അപ്പൂപ്പന്റെ ബ്രെയിൻ്റെ അകത്ത് അപ്പൂപ്പന്റെ ഇമേജിനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ പിന്നെ ആ പ്രശ്നം പരിഹരിക്കാൻ പറ്റില്ല. നീ ഇവിടെ തീർച്ചയായും വരുമെന്ന് എനിക്കറിയാമായിരുന്നു. നീ പറഞ്ഞത് വളരെ ശരിയാണ് മാഡ്മാക്സ്, പക്ഷെ നിനക്ക് ഇവിടെ നിന്നും ഒരിക്കലും രക്ഷപ്പെട്ടു പോകുവാൻ സാധിക്കില്ല. ഇന്ത്യ ഇതൊക്കെ കുഴപ്പമൊന്നുമില്ലല്ലോ. എനിക്ക് കാര്യം മനസ്സിലായപ്പൂപ്പ. എനിക്കും അറിയാം, പക്ഷേ വീർ ശരിക്കും ടാർഗറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാ. അല്ലെങ്കിൽ ഇവനിങ്ങനെ വളർന്ന് വളർന്ന് വലുതായിക്കൊണ്ടേയിരിക്കും. ശരിക്കും ഉന്നം നോക്കി തന്നെ ഷൂട്ട് ചെയ്യ. അപ്പൂപ്പ അവൻ നല്ലോണം വലുതാവട്ടെ, അപ്പൊ അവന്റെ തലയുടെ സെന്റർ പോയിന്റ് എനിക്ക് നന്നായിട്ട് കാണാൻ പറ്റും.
ബാക്കിയുള്ളത് ഈ ഒറ്റ ക്യാപ്സ്യൂൾ മാത്രമാണ്. വീറിന്റെ ക്യാപ്സ്യൂൾസ് എല്ലാം തീർന്നു എന്നാണല്ലോ തോന്നുന്നത്. പെട്ടെന്ന് എനിക്ക് എന്താ പറ്റിയത്? ശരാ, ഇത് ഞാൻ ഒരു കണക്കിന് രക്ഷപ്പെട്ടു. ഇതെന്താ പെട്ടെന്ന് ആകാശത്ത് കാർമേഘമൊന്നുമില്ലാതെ ഇടിമിന്നല് വന്നത്? ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ എന്താ കാരണം? വാ, അപ്പൂപ്പന്റെ അടുത്ത് പോയി കാര്യങ്ങളൊക്കെ ചോദിക്കാം. എനിക്ക് തോന്നുന്നത് ആരോ ഇടിമിന്നൽ വെച്ച് കളിക്കുകയാണെന്നാ. അല്ലെങ്കിൽ ഈ കാർമേഘമില്ലാത്ത വരണ്ട ആകാശത്തിൽ ഇടിമിന്നൽ ഒരിക്കലും ഉണ്ടാവില്ല. ഇപ്പോൾ എനിക്ക് ആകാശത്തിലെ ഇടിമിന്നലിന്റെ പവർ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ആകാശത്തിലെ പവർ, ഞാൻ വലിയ ശക്തനാവാൻ പോവുകയാണ്. അതിഭയങ്കര ശക്തിശാലി. തയ്യാറായിക്കോളൂ, വീറിനെ നശിപ്പിക്കേണ്ട സമയം ഇതാ ആഗതമായി. നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. നിങ്ങൾക്ക് റോഡ് ക്രോസ് ചെയ്യണമെങ്കിൽ വാ, ഞാൻ നിങ്ങളെ സഹായിക്കാം. മോനെ, നീ എന്നെ സഹായിക്കാൻ നോക്കുവാണല്ലേ? എന്നാ പിന്നെ നീ എന്നെ എന്റെ വീട് വരെ കൊണ്ടുവിട്ട നന്നായിരുന്നു. ഇവിടെ അടുത്ത് തന്നെ എന്റെ വീട്. ശരി, ഓക്കെ, നിങ്ങൾ രണ്ടാളും പോയിക്കോ, ഞാൻ ഇപ്പൊ വന്നേക്കാം. നീ ഒരുപാട് ലേറ്റായി അല്ലേ മോനെ. എത്രയും പെട്ടെന്ന് നീ തിരിച്ചു പോക്കോ കേട്ടോ. പക്ഷെ പോകുന്നതിന് മുമ്പ് ആ ഫ്രിഡ്ജ് തുറന്ന് എനിക്ക് ഇത്തിരി വെള്ളം എടുത്തു തന്നിട്ട് പോണം കേട്ടോ. കൊള്ളാം തിമ്പറ്റോ, ഇപ്പോഴാണ് നീ ഒരു നല്ല കാര്യം ചെയ്തത്. ഇന്ന് വീർ നമ്മുടെ കസ്റ്റഡിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇനി ഇവൻ കിടന്ന് ഡാൻസ് കളിക്കുന്നത് കാണാം. എന്റെ താളത്തിന് തുള്ളും. അവസാനം മാഡ് മാക്സ് ഇൻവിസിബിൾ ആയി മാറിയിട്ട് വീറിന് നേരെ അവൻ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയിരിക്കുക. ഈ
ഇവരെങ്ങനെയാ എന്നെ കാണുന്നതാ? ഈ മഴ കാരണം എന്റെ പ്ലാൻ എല്ലാം ഫ്ലോപ്പ് ആവുന്നാ തോന്നുന്നത്. അവൻ ബോസിനെ എടുത്തിട്ട് പെരുമാറുകയാണ്. നമ്മളിപ്പോ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. എന്റെ പവർ ഇല്ല, ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല. ഞാൻ വീണ്ടും തിരിച്ചു വരുന്നതാണ്. ഞാൻ തോറ്റ് പിന്മാറില്ലടാ. നന്നായി മോനെ വീർ, നിന്നെ കണ്ടുപിടിച്ച കാര്യത്തിൽ എനിക്ക് ഒരു തെറ്റും പറ്റിയിട്ടില്ല.